ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടിപ്സ് സോൺ. നമ്മൾ ഇന്ന് പത്താം ക്ലാസ്സിലെ കുട്ടികൾക്ക് അവരുടെ പരീക്ഷകൾക്കൊക്കെ വളരെ എളുപ്പമാക്കാനുള്ള ഒരു പുതിയൊരു ടിപ്പാണ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പീരിയോഡിക് ടേബിള്. പീരിയോഡിക് ടേബിളിലുള്ള ഏറ്റവും അടിസ്ഥാന ഒരു ഘടകമാണ് അറ്റോമിക് നമ്പർ, അല്ലെ? അറ്റോമിക സംഖ്യ. അപ്പോ ഒരു എലമെന്റ്, അല്ലെങ്കിൽ ഒരു മൂലകം നമുക്ക് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അറ്റോമിക് നമ്പർ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം വളരെ എളുപ്പത്തിൽ, അതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അതിലേക്ക് കടക്കാം. ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. സോഡിയം, സോഡിയം എന്നുള്ള മൂലകം പെട്ടെന്ന് നമുക്ക് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അറ്റോമിക് നമ്പർ എത്രയാണെന്ന് നിങ്ങളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ, അറ്റോമിക് നമ്പർ കണ്ടുപിടിച്ചാൽ അതിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ് എന്താ വെച്ചാൽ, നമുക്ക് അതിന്റെ കൂടെ അതിന്റെ അറ്റോമിക് മാസും കണ്ടുപിടിക്കാം, കൂടാതെ അതിന്റെ ഗ്രൂപ്പ്, ബ്ലോക്ക്, പീരിയഡ് ഏതൊക്കെയാണ് നമുക്ക് കണ്ടുപിടിക്കാം, ഇലക്ട്രോൺ കോൺഫിഗറേഷൻ, ഇലക്ട്രോൺ വിന്യാസം നമുക്ക് എഴുതി കണ്ടുപിടിക്കാൻ കഴിയും, സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും, അല്ലെങ്കിൽ സബ്ഷൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു അറ്റോമിക് നമ്പറിന്റെ ഭാഗമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോ ഇത് കണ്ടുപിടിക്കാൻ ഞാൻ നിങ്ങൾക്ക് ഒരു മാജിക് നമ്പർ പറഞ്ഞുതരാണ്. ഓക്കെ, ആ മാജിക് നമ്പർ എത്രയാണ്? ഏറ്റവും ആദ്യം 2, പിന്നെ 8, 8, 18, 18, 32. നമ്പർ കിട്ടില്ലേ? നമ്മളൊക്കെ ഒരുപാട് ഫോൺ നമ്പേഴ്സ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്, നമ്മൾ കണ്ടു, നമ്മൾ എപ്പോഴും ഓർത്ത് വെക്കുക, അതുപോലത്തെ ഒരു നമ്പർ. ഓക്കെ, 2, 8, 8, 18, 18, 32 ഇതാണ് നമ്മളെ നമ്പർ. ഈ നമ്പർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ മൂലകങ്ങളുടെ അറ്റോമിക് നമ്പർ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ ഇതിന് മുമ്പത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ആദ്യത്തെ എസ് ബ്ലോക്കിലുള്ള ആദ്യത്തെ രണ്ട് ഗ്രൂപ്പുകളുടെ ഷോർട്ട്, ആ ഗ്രൂപ്പുകളിലുള്ള മൂലകങ്ങളെ പഠിക്കാനുള്ള ഒരു ഷോർട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു രണ്ട് മൂല ഗ്രൂപ്പിലുള്ള മൂലകങ്ങളെ അറ്റോമിക് നമ്പർ തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. ഓക്കെ, ബാക്കി നമ്മൾ അടുത്ത ഗ്രൂപ്പുകളെ, പി ബ്ലോക്കുകളും ഡി ബ്ലോക്കുകളൊക്കെ അതിന്റെ ഷോർട്ട് മെത്തേഡ്സുകളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ്. അപ്പൊ ആ മൂലകങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ്. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം സോഡിയം, ഈ സോഡിയം എന്നുള്ള മൂലകം ഏത് ഗ്രൂപ്പിലാണ് വരുന്നത്? ഒന്നാമത്തെ ഗ്രൂപ്പ്, അതായത് ആൽക്കലി മെറ്റൽ, ആൽക്കലി ലോഹങ്ങളിലേക്കാണ് അവർ വരുന്നത്, സോഡിയം വരുന്നത്. അപ്പൊ ഈ സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ നമ്മളൊക്കെ പഠിച്ചതാണ്, പക്ഷെ ബൈ ചാൻസ് ഇത് അറിയാത്തൊരു മൂലകമാണെന്ന് വെക്കുക, അത് വരുമ്പോ നമ്മൾ എങ്ങനെ അതിന്റെ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യും? അപ്പൊ അതിനുള്ള ട്രിക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്പർ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞത് സോഡിയാണ്, സോഡിയം എന്നുള്ള മൂലകത്തിന്റെ നമ്പർ നമുക്ക് അറിയാം ഇത്രയാണ്, 11 ആണെന്ന്. പക്ഷെ നമ്മൾ മാജിക് നമ്പർ യൂസ് ചെയ്തിട്ട് എങ്ങനെ അതിന്റെ അറ്റോമിക് നമ്പർ കണ്ടുപിടിക്കുന്നതാണ്? അപ്പൊ അതിന് നമ്മൾ ഏറ്റവും ആദ്യം അറിയേണ്ടത് ഓരോ ഗ്രൂപ്പിലും ആദ്യം ഒരു മൂലകം ഉണ്ടാവും, അല്ലെ? അപ്പൊ ഇനി ഒന്നാമത്തെ ഗ്രൂപ്പില് ആൽക്കലി ലോഹങ്ങളില് ഹൈഡ്രജൻ ആണ്, രണ്ടാമത്തെ ആൽക്കലി എർത്ത് ലോഹങ്ങളില് ബെറീലിയം ആണ് വരുന്നത്, ക്ലിയർ ആണല്ലോ. പിന്നെ 13-ാമത്തെ ഗ്രൂപ്പ്, പി ബ്ലോക്കിൽ ഫസ്റ്റ് മൂലകമായിട്ടുള്ള 13-ാമത്തെ ഗ്രൂപ്പില് ബോറോൺ ആണ് വരുന്നത് ആദ്യത്തത്, പിന്നെ അതിന്റെ തൊട്ടടുത്ത ഫാമിലി ആയിട്ടുള്ളതിൽ കാർബൺ ആണ്, പിന്നെ നൈട്രജൻ ആണ്, ഓക്സിജൻ ആണ്, ഫ്ലൂറിൻ ആണ്, പിന്നെ ലാസ്റ്റ് ലാസ്റ്റ് ഇനേർട്ടിക് ഗ്യാസില് ഹീലിയം ആണ് വരുന്നത്. അപ്പൊ എല്ലാത്തിന്റെയും ആദ്യത്തെ മൂലങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂടാതെ അതിന്റെ അറ്റോമിക് നമ്പർ നമുക്ക് ഓട്ടോമാറ്റിക് പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മാജിക് നമ്പർ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തത്, ക്ലിയർ ആണ്. അപ്പോ ഇവിടുത്തെ നമ്മളെ ഏറ്റവും ആദ്യം ഹൈഡ്രജൻ ആണുള്ളത്. ഈ ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ നമുക്ക് എല്ലാവർക്കും അറിയാം അത്രയാണ്, 1. ഈ 1 കൂടെ നമ്മുടെ ആദ്യത്തെ മാജിക് നമ്പർ ആദ്യത്തെ സംഖ്യ 2 കൂട്ടിയാൽ എത്ര കിട്ടും? 3 കിട്ടും. അതായത് ഗ്രൂപ്പിലെ ലിഥിയത്തിന്റെ അറ്റോമിക് നമ്പർ കിട്ടും, ക്ലിയർ ആയി. ഇനി ഈ 3 കൂടെ 8 കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടി? 11 കിട്ടി. അതായിരിക്കും എന്ത്, സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ. ഈ 11 കൂടെ 8 കൂട്ടിയാൽ 19, പൊട്ടാസ്യത്തിന്റെ അറ്റോമിക് നമ്പർ, ക്ലിയർ ആണ്. ഈ രീതിയിൽ നമുക്ക് നമ്മുടെ ഫ്രാൻസിയം വരെ ആ ഗ്രൂപ്പിലുള്ള എല്ലാ മൂലകങ്ങളെയും നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ കണ്ടുപിടിക്കാം, ക്ലിയർ അല്ലേ? എളുപ്പമല്ല മെത്തേഡ്. അപ്പൊ നമ്മൾ എപ്പോഴാണ് ഓർമ്മ വയ്ക്കേണ്ടത്, ഈ നമ്പറാണ് മാജിക് നമ്പർ 2, 8, 8, 18, 18, 32. ഇനി ഇതുപോലെ നമുക്ക് രണ്ടാമത്തെ ഗ്രൂപ്പായ ആൽക്കലി എർത്ത് ലോഹങ്ങൾ ഉണ്ടല്ലോ, ഇതിന്റെ അറ്റോമിക് നമ്പർ നമുക്ക് ഇതുപോലെ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാല്, ഈ രണ്ടാമത്തെ ഗ്രൂപ്പില് മൊത്തം 6 മൂലകങ്ങളാണുള്ളത്, പക്ഷെ ഒന്നാമത്തെ ഗ്രൂപ്പിൽ 7 മൂലകങ്ങൾ ഉണ്ടായിരുന്നു. നമ്മുടെ മാജിക് നമ്പർ മൊത്തം 6 സംഖ്യകളാണുള്ളത്, അല്ലെ? 2, 8, 8, 18, 18, 32.
പക്ഷെ നമ്മൾ രണ്ടാമത്തെ ഗ്രൂപ്പിൽ, അതായത് എത്ര മൂലങ്ങളാണോ ഒരു ഗ്രൂപ്പിലുള്ളത് അല്ലെങ്കിൽ എത്ര പീരീഡുകളാണോ ഒരു ഗ്രൂപ്പിലുള്ളത് അതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മാജിക് നമ്പറിന്റെ എണ്ണം റെഡ്യൂസ് ചെയ്ത് തരണം. അതായത് ഇവിടെ നമ്മൾ ആദ്യം ഉപയോഗിച്ച സംഖ്യ രണ്ടാണ്, പക്ഷെ ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് എട്ടാണ്. കാരണം ഏഴ് പീരീഡിലോടത്താണ് ഈ ആറ് സംഖ്യകൾ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ആറ് പീരീഡിലോടത്ത് നമ്മൾ അഞ്ച് സംഖ്യകൾ ഉപയോഗിക്കണം. അപ്പൊ ആദ്യത്തെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഏഴ് പീരീഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ രണ്ടിലും, ആറ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എട്ടിലും, ഓക്കെ, അഞ്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ എട്ടിലും, നാല് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പതിനെട്ടും. നാലൊന്നും വരുന്നില്ല, ക്ലിയർ ആയി, നമുക്ക് മാക്സിമം ഇതുവരെ വരുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഇവിടെ ബെറിലിയത്തിന്റെ അറ്റോമിക് നമ്പർ നാലാണ്. അപ്പൊ അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, എട്ട് അല്ലെ, നാല് പ്ലസ് എട്ട് പന്ത്രണ്ട്, അതായത് മഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ. അതുപോലെ പന്ത്രണ്ട് പ്ലസ് എട്ട് ഇരുപത്, കാൽസ്യത്തിന്റെ അറ്റോമിക് നമ്പർ. പിന്നെ ഇരുപത് പ്ലസ് പതിനെട്ട് മുപ്പത്തെട്ട് കിട്ടും. ഈ രീതിയിലാണ് നമുക്ക് ഈ മാജിക് നമ്പർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഓരോ മൂലകത്തിന്റെയും അറ്റോമിക് നമ്പർ കണ്ടുപിടിക്കാം. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്, നമ്മളിതിനു മുമ്പ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് നമ്മുടെ കഴിഞ്ഞ ആ എസ് ബ്ലോക്കുകളുടെ മൂലങ്ങളുടെ ഷോർട്ട്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ സിമ്പലുകൾ ഓരോ മൂലങ്ങളുടെയും സിമ്പലുകൾ എന്ത് ചെയ്യാം, താഴോട്ട് നമുക്ക് ആ ഷോർട്ടുമായി എഴുതിയിട്ട് അതിന്റെ അറ്റോമിക് നമ്പർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട്, ഈ മാജിക് നമ്പർ യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഓരോ മൂലങ്ങളും ഇതുപോലെ എളുപ്പത്തിൽ എത്ര ഈ ഗ്രൂപ്പിലുള്ള ഏതിനിപ്പോ ഇതുപോലെ നിങ്ങൾ കണ്ടുപിടിക്കാറോ. ഇപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ് എന്ത് സി സി എത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണെന്ന്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആ നമ്മുടെ ഷോർട്ട് പ്രകാരം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഹായ് ലീനക്കരപുരം ട്രഫി എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ആ ഷോർട്ടുകളൊക്കെ താഴോട്ട് എഴുതി വെച്ചിട്ട് അതിന് ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ നമുക്കറിയാം, അതിലേക്ക് നമ്മുടെ മാജിക് നമ്പർ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ സി സി എത്തിന്റെ അറ്റോമിക് നമ്പർ കണ്ടുപിടിക്കാവുന്നതാണ്. ക്ലിയർ ആയോ? അപ്പൊ ഇതുപോലെ നമുക്ക് പീരിയോഡ് ടേബിളിലുള്ള എല്ലാ മൂലകങ്ങളും ഈ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോ നിങ്ങൾ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യുക. ഒരുപാട് മൂലങ്ങൾ, 118 മൂലങ്ങൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ മാത്രം പീരിയോഡിക് ടേബിളുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ ഈ നമ്പേഴ്സ് യൂസ് ചെയ്തിട്ട്, മാജിക് നമ്പർ യൂസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ പീരിയോഡിക് ടേബിളിലെ അറ്റോമിക് നമ്പേഴ്സ്, നിങ്ങൾ പീരിയോഡിക് ടേബിളിലുള്ള ഓരോ അറ്റോമിക് നമ്പേഴ്സും ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്യാം. ക്ലിയർ ആയോ? ഇനി നമ്മൾ അടുത്ത ബാക്കി വരുന്ന പി ബ്ലോക്കുകളെ, ഡി ബ്ലോക്ക് ആൻഡ് എഫ് ബ്ലോക്ക്, ഈ മൂലങ്ങളുടെയൊക്കെ ഷോർട്ട് മെത്തേഡ്സ് കാണാനുള്ള ട്രിക്സ് നമ്മൾ എന്ത് ചെയ്യും, അടുത്ത വീഡിയോ നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ഓൾസോ പ്രസ് ദിസ് ബെൽ ഐക്കോൺ സോ യു കാൻ ഗെറ്റ് ലേറ്റസ്റ്റ് വീഡിയോ നോട്ടിഫിക്കേഷൻസ് ആൻഡ് ദിസ് ഈസ് അബ്സല്യൂട്ട്ലി ഫ്രീ.